മുല്ലപ്പെരിയാർ ഒരു ഭീതിയായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാലാകാലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതല്ലാതെ ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടായിട്ടില്ല. കേരളത്തെ രണ്ടായി പിളർത്താൻ എന്നു വേണമെങ്കിലും ആ ജലബോംബ് ബലമില്ലാത്ത കൂറ്റൻ ഭിത്തികൾ ഭേദിച്ച് പുറത്തുവരും. 1979 ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം അതിശക്തമായ മഴ പെയ്യുകയാണ്. പല സ്ഥലങ്ങളും പ്രളയമെടുത്തു. ഗുജറാത്തിലെ മാച്ചു എന്ന അണക്കെട്ട് തകർന്നു. ഏകദേശം 15,000 പേർ അണക്കെട്ട് തകർന്ന് മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പതിയെ പതിയെ മുല്ലപ്പെരിയാർ നിവാസികൾ ഡാമിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി ആശങ്കപ്പെടാൻ തുടങ്ങി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പലതവണയായി കേരള സർക്കാർ കോടതിയെ സമീപിച്ചു. അങ്ങനെ 152 ജലനിരപ്പ് 136 കുറയ്ക്കാൻ തീരുമാനിച്ചു. അറ്റകുറ്റപ്പണികൾ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ തമിഴ്നാട് അറ്റകുറ്റപ്പണികൾ ചെയ്തതിനു ശേഷം വീണ്ടും ജലനിരപ്പ് 152 തീരുമാനിച്ചു. കേരള സർക്കാർ ഇതിന് ശക്തമായി എതിർത്തു. അങ്ങനെ മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയിലേക്കെത്തി. ഒരു രീതിയിലും ഒത്തുതീർപ്പിലേക്ക് രണ്ട് സംസ്ഥാനങ്ങളും എത്തിയില്ല. എന്നാൽ സുപ്രീം കോടതി വിധി കേരളത്തിന് പ്രതികൂലമായിരുന്നു. ജലനിരപ്പ് 142 വരെ കൂട്ടാനും സുപ്രീം കോടതി അന്ന് നിർദ്ദേശിച്ചു. പക്ഷേ ആശങ്ക ഒഴിയുന്നില്ല. കാലാകാലങ്ങളായി കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കലഹം തുടരുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ നിസ്സഹായരാണ്. 6 ജില്ലയിൽ താമസിക്കുന്ന പാവങ്ങളായ മനുഷ്യർ ഇപ്പോഴും ഈ ജലബോംബിന്റെ ഭീതിയിലാണ്. കേരളത്തിന് സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മുല്ലപ്പെരിയാർ ഡാമും പരിസര പ്രദേശങ്ങൾ മുഴുവനും തമിഴ്നാട് സർക്കാരിന്റെ അധീനതയിലാണ്. അവിടെ ഒരു കല്ലിളക്കാൻ പോലും കേരളത്തിന് അവകാശമില്ല. അതിഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. മഴക്കാലമാകുമ്പോൾ 6 ജില്ലകളിലെ മനുഷ്യർ ഭീതിയുടെ ഗർത്തങ്ങളിലേക്ക് വീണുകൊണ്ടേയിരിക്കും. ലോകത്ത് തന്നെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. 53.64 ഉയരവും 365.7 നീളവുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ളത്. ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന, അതായത് മുല്ലപ്പെരിയാർ നിർമ്മിച്ച ജോൺ പെനിക്യുക്ക് വെറും 50 ആയുസ്സാണ് ഈ അണക്കെട്ടിന് നൽകിയത്. എന്നാൽ ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ട് ഇന്നേക്ക് 127 കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ അണക്കെട്ടിന്റെ അപകടാവസ്ഥ. ഈ അണക്കെട്ട് പൊട്ടിയാൽ കേരളം രണ്ടായി പിളരുമെന്ന് ഉറപ്പാണ്. ശാസ്ത്രജ്ഞനായ R.R. Iyengar നടത്തിയ പഠനമനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഭൂകമ്പ സാധ്യത പ്രദേശത്താണെന്നും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജലനിരപ്പ് 136 മുകളിൽ പോകാൻ അനുവദിക്കരുത് എന്നും നിർദ്ദേശിച്ചു. എന്നാൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ നിർദ്ദേശം നിരാകരിച്ചു. മധ്യ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഈ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യുക എന്നതാണ്. അതായത് പൊളിച്ച് പുതിയ ഡാം പണിയുക. പക്ഷേ ഒരു കാരണവശാലും തമിഴ്നാട് ഇതിന് തയ്യാറല്ല. തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിനായ ജനങ്ങൾക്ക് ആശ്രയമായ ഒരു ജലസ്രോതസ്സാണ് മുല്ലപ്പെരിയാർ. അതുമാത്രമല്ല, മുല്ലപ്പെരിയാറിലെ ജലത്തിൽ നിന്നാണ് അവിടെ പല സ്ഥലങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ പൊളിച്ച് പുതിയ ഡാം പണിയാൻ തമിഴ്നാട് അനുവദിക്കില്ല. തമിഴ്നാട് ജനങ്ങൾ ചിന്തിക്കുന്നത് കേരളം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മുല്ലപ്പെരിയാർ ജലം അവർക്ക് നിഷേധിക്കാൻ വേണ്ടി കാരണങ്ങൾ കണ്ടുപിടിക്കുകയുമാണെന്നാണ്. സത്യം അവരെ പറഞ്ഞു മനസ്സിലാക്കാനും ആരും ശ്രമിക്കാറില്ല. അവിടെ ഉള്ളവർ തന്നെ ഒരിക്കലും ഈ കാര്യങ്ങൾ പാവം ജനങ്ങളെ ബോധ്യപ്പെടുത്താറില്ല എന്നതാണ് സത്യം. വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഒരു ദിവസം ഏകദേശം 2,00,000 വെള്ളമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്നാണ്. സുർക്കി മിശ്രിതവും പൂർണ്ണമായും ഡാമിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് ഭയാനകമാണ് ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അവസ്ഥ എന്ന് ഓർക്കുക. യാതൊരുവിധ സുരക്ഷിതത്വവും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഇല്ല എന്നത് വ്യക്തമാണ്. എന്ന് വേണമെങ്കിലും ആ ദുരന്തം സംഭവിക്കാം. പ്രളയകാലത്ത് മുല്ലപ്പെരിയാറിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ഡാമിന്റെ കുറച്ചു ഭാഗത്തായി മണ്ണ് അടർന്നു മാറുകയും ചെയ്തിരുന്നു. ഓരോ മഴക്കാലത്തും ഈ അണക്കെട്ട് ഭീതിയുടെ നിഴലിൽ തുടരുകയാണ്. 1922 1965 സിമന്റ് ഉപയോഗിച്ച് അണക്കെട്ട് ബലപ്പെടുത്തി എന്നാണ് തമിഴ്നാട് പറയുന്നത്. പക്ഷേ പഴയ സുർക്കി മിശ്രിതത്തിൽ സിമന്റ് ഒരിക്കലും പിടിക്കില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് പലപ്പോഴായി അറ്റകുറ്റപ്പണികൾ ചെയ്തതെല്ലാം കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കലായിരുന്നില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തുതന്നെ ആയാലും വരാനിരിക്കുന്നത് ഒരു വലിയ ദുരന്തം തന്നെയാണ്. അതായത് ആണവ ദുരന്തത്തെ
ഇതിനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള ദുരന്തമായിരിക്കും ഈ അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ 445.5 ക്യൂബിക് മീറ്റർ വെള്ളമായിരിക്കും പുറത്തു വരുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഈ ജലം പ്രവഹിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നു. അണക്കെട്ടിൻ്റെ ആയുസ് സത്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞിരുന്നു. ആ അണക്കെട്ടാണ് ഇന്നൊരു വില്ലനെപ്പോലെ കേരളത്തിൻ്റെ മധ്യഭാഗത്തായി നിലനിൽക്കുന്നത് എന്നോർക്കുക. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകൾ പൂർണ്ണമായോ ഭാഗികമായോ വെള്ളത്തിനടിയിലാകും. എന്തെന്നോ ഏതെന്നോ അറിയാത്ത പാപം മനുഷ്യർ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും അടിയിലേക്ക് പോയി ചെളിതിന്നു മരിക്കും. 50 ലക്ഷം വരുന്ന ജനങ്ങൾ ഈ ദുരന്തത്തിൽ പെട്ടേക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് മുൻപ് ഈ ജലബോംബ് അവരെ വിഴുങ്ങിയേക്കാം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 65 കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി ഡാം താങ്ങുമെന്നാണ് പലരും പിന്നെ തമിഴ്നാടും പറയുന്നത്. 70.50 TMC വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ഇടുക്കി ഡാമിന് ഉണ്ട്. അത് ശരിയാണ്. പക്ഷേ മഴക്കാലത്താണെങ്കിലോ? അപ്പോൾ ഇടുക്കി ഡാമിലും വെള്ളം കൂടുതലായിരിക്കില്ലേ? ആ സമയത്താണ് ഈ ദുരന്തം വരുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. ഇടുക്കി ഡാം ഈ വെള്ളം താങ്ങുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ചെറുതോണി ഡാം, കുളമാവ് ഡാം, മലങ്കര ഡാം ഈ അണക്കെട്ടുകളുടെ കാര്യം പിന്നെ ചിന്തിക്കുകയേ വേണ്ട. അതുമാത്രവുമല്ല, ഒരണക്കെട്ട് പൊട്ടിയാൽ വെള്ളം മാത്രമല്ലല്ലോ വരുന്നത്, മരങ്ങളും മണ്ണും തടിയും ചെളിയും എല്ലാം ഉണ്ടാകും. അതുപോട്ടെ, മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി ഡാം വരെയുള്ള 65 കിലോമീറ്റർ ദൂരത്തുള്ള ജനങ്ങൾക്കെന്താ യാതൊരു വിലയുമില്ലേ? അവർ മണ്ണിനടിയിൽപ്പെട്ട് ചെളിയും മണ്ണും തിന്ന് മരിക്കുന്നതിൽ ആർക്കാണ് ഖേദമല്ലേ? മുല്ലപ്പെരിയാർ ഡാം 850 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാം പൊട്ടിയാൽ നിമിഷനേരം കൊണ്ട്, അതായത് കണ്ണടച്ച് തുറക്കും മുൻപ്, ജലം മനുഷ്യരെയും പ്രകൃതിയെയും വിഴുങ്ങും. പണ്ടുകാലത്ത് ഒരു വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒരു മല തന്നെ കാണാതായ സംഭവം വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജലബോംബ് എത്ര മലകളെ വിഴുങ്ങുമെന്ന് നമുക്കറിയില്ല, കണ്ടു തന്നെ അറിയാം. എന്തു തന്നെ ആയാലും ഒരു ദുരന്തം നമ്മുടെ കൺമുൻപിലുണ്ട്. എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ആ ദുരന്തത്തിൻ്റെ ഭീതിയുടെ നിഴലിലാണ് കേരളത്തിൻ്റെ പാവം മനുഷ്യർ. അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ നമുക്ക് മാത്രമല്ല, തമിഴ്നാട്ടിലെ മധുര, തേനി, ഡിണ്ടിക്കൽ എന്നീ ജില്ലകളിൽ വീണ്ടും വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ വീണ്ടും വെള്ളം കിട്ടാതെ മരിക്കും. കേരളത്തിലാണെങ്കിലോ വെള്ളത്തിൽ മുങ്ങി മരിക്കും. ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. മനുഷ്യനിർമ്മിത പ്രളയങ്ങൾ ഇനിയും നമ്മളെ തേടി എത്താതിരിക്കട്ടെ. മനുഷ്യർ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ചിലപ്പോൾ അനുഭവിക്കുന്നത് ഒന്നുമറിയാതെ കുടിലുകളിൽ കിടന്നുറങ്ങുന്ന പാവം ജനങ്ങളാണ്. ഈ ജലബോംബ് പൊട്ടിയാൽ ദരിദ്രനെന്നോ കോടീശ്വരനോ എന്നില്ലാതെ എല്ലാ പേരും സമന്മാരായി ആ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദുരന്തം കേരളത്തിൻ്റെ മണ്ണിലേക്ക് പ്രവഹിക്കാതിരിക്കട്ടെ. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും തിരിച്ചു കിട്ടട്ടെ.